ഞാൻ മലപ്പുറത്തു നിന്നിട്ട് ബാ കൊച്ചു തിയേറ്ററിൽ അയ്യപ്പൻ ഓടി വന്നോ. നീ എന്നാ പറഞ്ഞേ? എന്താ പറയാൻ പാടില്ല എനിക്ക്. അയ്യപ്പൻ എന്ന് വിളിക്കുമ്പോ നീയാ കയറി വരുന്നത്? നീയാണോ അയ്യപ്പൻ? നീയാണോ അയ്യപ്പൻ? ആ പടത്തിന് നീ അയ്യപ്പനാണോ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിനകത്ത് നിങ്ങൾ യൂട്യൂബിലല്ല മൊത്തത്തിൽ സോഷ്യൽ മീഡിയ ഫുള്ള് ഉണ്ണിയും മുതനും യൂട്യൂബർ സായും തമ്മിലുള്ള ആ ഇഷ്യൂ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ കേട്ട് കാണും. ഞാൻ അത് മൊത്തം ഒന്നും കേൾപ്പിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് സായ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ, അതിന് കൊടുക്കുന്ന ഉണ്ണിയും മുതൻ കൊടുക്കുന്ന റിപ്ലൈ ഒക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഭാഗം മാത്രം ഞാൻ ഒന്ന് നിങ്ങൾ കേൾപ്പിക്കാം. ഞാൻ മലപ്പുറത്ത് നിന്നിട്ട് എന്താ പറയാൻ പാടില്ല എനിക്ക്. അയ്യപ്പ എന്ന് വിളിക്കുമ്പോ നീയാ കയറി വരുന്നത്? നീയാണോ അയ്യപ്പൻ? നീയാണോ അയ്യപ്പൻ? ആ പടത്തിന് നീ അയ്യപ്പനാണോ? ആർ യു ഫൂളോ മാഡി? ആർ ആ പടത്തിന് നീ അയ്യപ്പനാ? നീ പോലീസുകാരനാ? പറടാ. നീ ആ പടത്തിൽ അയ്യപ്പനാ പോലീസുകാരനാ? പറടാ. നീ ആ പടത്തിൽ അയ്യപ്പനാണോ പോലീസാണോ? പറടാ. നീ ആ പടത്തിൽ അയ്യപ്പനാണോ പോലീസുകാരനാണോ? പിന്നെ അയ്യപ്പൻ വിളിക്കുമ്പോ നീ എന്തിനാടാ കയറി വരുന്നത്? നീ എന്തിനാടാ കയറി വരുന്നത്? പിന്നെ അയ്യപ്പൻ വിളിക്കുമ്പോ നീ എന്തിനാ കയറി വരുന്നത്? നീ ആ സിനിമയിലെ അയ്യപ്പനാണോന്ന്? പൊന്നു മോനെ ഉരുണ്ട് കളിക്കുന്നത് നീയാണ്. ഉള്ള കാര്യം പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കടന്ന് കടന്ന് മറയല്ലേ. പത്ത് തെറി വിളിച്ചിട്ട് ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാണ്ടല്ലോ സായ ചോദിക്കാൻ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഇതിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഉണ്ണിമൂന്ത് ഒന്ന് രണ്ട് തിയേറ്ററിലൊക്കെ പോയതിന്റെ ഒന്ന് രണ്ട് വിഷ്വൽസും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഉണ്ണിമോദൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു വിഷ്വലും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഉണ്ണിമോദൻ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ ഇപ്പോൾ യൂട്യൂബിലില്ല, അതായത് റിമൂവ് ചെയ്യാൻ തോന്നി. പക്ഷെ നമ്മുടെ സായി ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് അതിൻ്റെ അതായത് ട്രോളിനകത്ത് കുറേ ട്രോളിനകത്തൊക്കെ ആ വീഡിയോ കണ്ടന്റ് കിടപ്പുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം. ഒരു വെള്ള ടീഷർട്ടൊക്കെ ഇട്ട് ഉണ്ണിമോദൻ കൊടുത്തേക്കുന്നൊരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഉണ്ണിമോദൻ പറയുന്നത് ഈ സിനിമയിൽ അയ്യപ്പനാവാൻ സാധിച്ചതിലും അതുപോലെ ഇനി വരുന്ന മണ്ഡലകാലങ്ങളിൽ, അതായത് അയ്യപ്പ സീസൺ ടൈമിങ്ങിൽ, ആ സീസൺ ടൈമിൽ എല്ലാവരും ഈ സിനിമ ടി വിയിൽ വരികയും എല്ലാവരുടെയും മനസ്സിലും ആ സമയത്ത് അയ്യപ്പൻ എന്നുള്ള ഒരു പിക്ചറിന് എൻ്റെ ഫേസ് ആയിരിക്കും. അത് ഞാനൊരു സെൽഫിഷായിട്ട് ഞാൻ അങ്ങ് ചിന്തിക്കുവാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സാധനവും കൂടെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് സായി ഉണ്ണിമൂന്തൻ സംസാരിച്ച വിഷയത്തിലേക്ക് വരാം. അതായത് സായി എന്നത് ചോദിക്കുന്നുണ്ട് തൻ്റെ താൻ ഈ സിനിമയിൽ എന്തായിരുന്നു? പോലീസുകാരനായിരുന്നു അയ്യപ്പനായിരുന്നു? ഇതാണ് സായി ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം ഉണ്ണിമൂന്തം കൊടുക്കുന്നില്ല. ഞാൻ ഇതിനകത്ത് അഭിനയിച്ച ഒരാൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അപ്പോഴും ചോദിച്ചിട്ടും പറയുന്നില്ല. ഇത് തന്നെയാണ് ഉണ്ണിമുന്തൻ പ്രമോഷൻ സമയങ്ങളിലും എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യപ്പനായിട്ട് അഭിനയിക്കാൻ സാധിച്ചു, ഞാൻ എന്താ പറയുക, അതിൻ്റെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഉണ്ണിമൂന്തൻ്റെ റോൾ എന്താണെന്ന് ഉണ്ണിമൂന്തൻ തന്നെ മറന്നുപോയി, അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് പറയുന്നില്ല. ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ സിനിമയിൽ വ്യക്തമായിട്ട് ഉണ്ണിമൂന്തൻ ഒരു പോലീസുകാരനാണ്. ആ കുട്ടി ഉണ്ണിമൂന്തനെ അയ്യപ്പനായിട്ട് എന്താ പറയുക അങ്ങ് വിചാരിക്കുകയാണ്, തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ആ കുട്ടി സ്വപ്നം കണ്ട സമയങ്ങളിലൊക്കെ അയ്യപ്പൻ്റെ രൂപത്തിന് ഉണ്ണിമൂന്തൻ്റെ സാദൃശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ണിമൂന്തനെ കാണുമ്പോൾ ആ കുട്ടി അയ്യപ്പനാണ് തെറ്റിദ്ധരിക്കുന്നതാണ്. പക്ഷേ സിനിമ തീരുമ്പോൾ നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഉണ്ണിമൂന്തൻ ജസ്റ്റ് ഒരു പോലീസ് ഓഫീസർ മാത്രമാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയ്ക്കകത്തുള്ള സാധനമല്ല പുറത്ത് നടക്കുന്നത് പ്രമോഷനും കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് മാളികപ്പുറം എന്നാണ്. അപ്പം മാളികപ്പുറം എന്ന് പറയുന്നത് ശബരിമലയിൽ പോകുന്ന സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് മാളികപ്പുറത്തെ അമ്മമാരുടെ. ഈ സിനിമയിൽ ആ കുട്ടി തന്നെയാണ്, കുട്ടികളാണ് മെയിൻ ക്യാരക്ടർ. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയാണ് ഈ സിനിമയിലെ ഒരു നായിക എന്ന് പറയാൻ പറ്റുന്നത്. കാരണം ആ കുട്ടിയിലാണ് ഈ കഥ തുടങ്ങുന്നതും തീരുന്നത്. അപ്പം മാളികപ്പുറം എന്നുള്ള പേരും ആ കുട്ടിയെ ശബരിമലയിൽ പോകാൻ ആഗ്രഹിക്കുന്നതൊക്കെ വെച്ചിട്ട് ആ കുട്ടികളാണ് ഇതിൻ്റെ മെയിൻ ഹീറോസ് എന്ന് പറയുന്നത്. അപ്പം ന്യായമായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുക, ഉണ്ണിമൂന്തനായത് പോലീസുകാരനാണെന്ന് ഞാൻ പലവണ്ണം പറഞ്ഞു തരും. അപ്പം ന്യായമായിട്ട് ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഉണ്ണിമൂന്തൻ തിയേറ്ററിലേക്ക് വന്നിട്ട് മാളികപ്പുറത്തെ അമ്മയെ കാണണ്ടേ എന്ന് ചോദിച്ചിട്ട് ആ കുട്ടികളല്ലേ ശരിക്കും കയറി വരേണ്ടത്? അല്ലാണ്ട് അയ്യപ്പനല്ല ഒന്നുമല്ലാണ്ട് ഒരു പോലീസ് റോള് മാത്രം ചെയ്ത ഉണ്ണിമൂന്തൻ അയ്യപ്പനെ കാണണമെന്നുകൊണ്ട് ആ പിള്ളേരെ കൊണ്ട് വിളിപ്പിച്ച്
അത് പ്രൊമോഷനെ ഭാഗമായിട്ട് കുട്ടികൾ പറഞ്ഞു വിടുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം. അയ്യപ്പനെ കാണണ്ടേന്ന് ചോദിച്ചിട്ട് ഉണ്ണിമോന്തം കയറി വരുന്നതാണോ സിനിമയുടെ ശരി? അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടികളിലാണ് കഥ പോകുന്നത്, കുട്ടികൾ തന്നെയാണ് മെയിൻ ഫോക്കസും എല്ലാം. സിനിമയുടെ പേര് വരെ മാളികപ്പുറം എന്നാണ്. പിന്നെ എന്തിനാണ് ഉണ്ണിമോന്തൻ അയ്യപ്പനാണ് കാണണമെന്ന് ചോദിക്കുമ്പോൾ കയറി വരുന്നത്? സായി ഈ ഒരു ഡൗട്ടാണ് സായും ചോദിച്ചത്. ശരിക്കും കുട്ടികളല്ലേ മാളികപ്പുറത്ത് അമ്മയെ കാണണമെന്ന് ചോദിച്ചിട്ടുണ്ട് ഉണ്ണിമോന്തനാണ് കയറി വരേണ്ടത്. പക്ഷെ സംഭവിച്ച നേരെ തിരിച്ചാണ്. ഉണ്ണിമോന്തം തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോന്തൻ അയ്യപ്പനായി അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, അതൊരു അനുഗ്രഹമായിട്ട് കാണുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് വീഡിയോയ്ക്ക് അകത്ത് ഉണ്ണിമോന്തം പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഒരു ഉണ്ണിമോന്തം പറഞ്ഞിട്ടില്ല, ഇതിനകത്ത് ഞാൻ പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞിട്ടില്ല. പല അയ്യപ്പനായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ സസ്പെൻസ് പൊളിയാണ്ടിരിക്കാനാണെങ്കിൽ പോലും ഇപ്പോൾ സായി ചോദിച്ചപ്പോഴും വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, സിനിമ ഇറങ്ങിയ 19 കോടി കളക്ട് ചെയ്ത് സിനിമ സക്സസ് ആണ്, എല്ലാം കൊണ്ടും സിനിമ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ സായി അത് ചോദിക്കുന്ന സമയത്തും എന്തുകൊണ്ട് ഉണ്ണിമോന്തം പറയുന്നില്ല ഈ പടത്തിൽ തൻ്റെ റോൾ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാനിതിനകത്ത് അഭിനയിച്ച ഒരാളാന്ന് പറയാം, തൻ്റെ റോൾ എന്തായിരുന്നു, അതിനകത്ത് എന്തായിരുന്നു, അയ്യപ്പനാണോ പോലീസാണോ എന്ന്, അയ്യപ്പനായിരുന്നു പോലീസായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. അതുപോലെ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളൊക്കെ ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാവാനായിട്ടാണെന്ന് അറിയില്ല, അയ്യപ്പ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ഉണ്ണിമോന്തനെ കെട്ടിപ്പിടിക്കുന്നത്. അതുപോലെ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ കുട്ടികൾ തിയേറ്ററിലേക്ക് വന്ന് കയറിയിട്ട് ചോദിക്കുന്നത് അയ്യപ്പനെ കാണണമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിമോന്തനാണ് കയറി വരുന്നത്. ഇത് തന്നെയാണ് സായി ആ ഇതിനകത്ത്, അതായത് സായിയുടെ ആദ്യത്തെ വീഡിയോക്കകത്തും സായി പറഞ്ഞത്, അതിന് ശേഷം ഉണ്ണിമോന്തനെ കോൾ ചെയ്ത സമയത്തും സായി സംസാരിച്ച് അയ്യപ്പൻ എന്ന് വിളിക്കുമ്പോൾ താങ്കളല്ലല്ലോ വരേണ്ടത്, താങ്കൾ വരേണ്ട ആവശ്യം എന്തിരിക്കും, താങ്കളതിനകത്തൊരു പോലീസ് ഓഫീസർ മാത്രമാണ്. മാത്രമല്ല ഉണ്ണിമോന്തനകത്ത് മെയിൻ റോളല്ല, സൈഡ് ആക്ടറാണ്, ശരിക്കും ആ കുട്ടികളുടെ സിനിമയാണ്. അത് ആ തുടക്കം തൊട്ട് കൊടുക്കും വരെ കുട്ടികളിലാണ് കഥ പോകുന്നത്. പ്രത്യേകിച്ച് ആ പെൺകുട്ടികളിലാണ്, ആ പെൺകുട്ടിയാണ് എൻ്റെ മെയിൻ എന്താ പറയുക സ്റ്റാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ പിള്ളേരെയൊക്കെ അടിച്ചമർത്തി താഴോട്ടാക്കിയിട്ട് പുള്ളി മേളിലേക്ക് കയറി കയറി വരുവാണ്. എല്ലാ പ്രൊമോഷനും എല്ലാത്തിനകത്ത് പുള്ളിയാണ്. കുട്ടികളുണ്ട് എല്ലാ പ്രൊമോഷനും, പിള്ളേർ പോകുന്നുണ്ട്, പിള്ളേർ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ണിമോന്തൻ ഈ പറഞ്ഞ പോലെ സിനിമയിലെ കഥാപാത്രം എന്താണെന്നുള്ളത് പുറത്ത് പറയുന്നില്ല. ആദ്യമൊക്കെ ഞാൻ ഓർത്ത സസ്പെൻസ് ആയിരിക്കും, അതായത് പക്ഷേ സിനിമ ഓടി ഇത്രയായി 19 കോടി കളക്ട് ചെയ്തു എല്ലാം പോട്ടെ, ഇൻ്റർവ്യൂസിലെ കാര്യങ്ങളിലും ഉണ്ണിമോന്തൻ അത് പറയുന്നില്ലെങ്കിൽ പോലും സായി ചോദിക്കുമ്പം പറയാമല്ലോ, ഞാനിതിനകത്ത് അയ്യപ്പൻ, ഞാൻ ഇന്നത്തെ പോലീസ് ഓഫീസർ ആയിരുന്നടാ, അതിനിപ്പോൾ എന്നാ നിനക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. പക്ഷെ അത് ചോദിക്കുന്നില്ല. ഇത് തന്നെയാണ്, അതായത് ഞാനിത് മനസ്സിലാക്കിയെടുത്തോളൂ, ഇതൊരു പക്ക മാർക്കറ്റിംഗ് ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല സീസണിൽ ഈ മണ്ഡലകാല സമയത്ത് തന്നെ കറക്റ്റായിട്ട് സിനിമ റിലീസ് ചെയ്യുക, ഈ സിനിമയിൽ അഭിനയിച്ചവരെല്ലാം ഈ പിള്ളേർ അല്ലെങ്കിൽ പ്രൊമോഷന് പോകുന്ന സമയങ്ങളെല്ലാം ഉണ്ണിമോന്തം കൂടുതലും ബ്ലാക്ക് ഷർട്ട് അണിയിട്ട്, ആ കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതിനിടയിൽ ശബരിമലയിൽ പോയൊരു ഫോട്ടോ എടുത്ത് അത് പോസ്റ്റ് ചെയ്ത് അതിന് എന്തൊക്കെ കുറേ ടൈറ്റിലൊക്കെ ഇട്ട് അതെന്തോ സെറ്റ് ചെയ്തേക്കുന്നു. പിന്നെ ഇവിടെ ഉള്ളവർ ഈ വിശ്വ, അതായത് ഈ ഒരു സമയം ഈ ഒരു സീസൺ ടൈം ആയതുകൊണ്ടായിരിക്കണം നമ്മൾ ഒരുപാട് വിശ്വാസികളും കാര്യങ്ങളൊക്കെ ആ ഒരു മൂഡിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പടം വന്നുകൊണ്ട് ഒരുപാട് ഫാമിലീസ് പോയി കണ്ടു. പ്രത്യേകിച്ച് ഭക്തിപ്പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലും ഈ പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ളവരും ഫാമിലി ആയിട്ടുള്ളവരും കുടുംബം അടക്കം പോയി കാണുന്ന ഒരു സിനിമയാണ്. അപ്പം അത് ഈ സിനിമ നല്ല രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഫാമിലി കയറണം, അല്ലെങ്കിൽ ഈ ഒരു എന്നാ പറയുക ഈ ഒരു വിശ്വാസികൾ കൂടുതൽ അതിലേക്ക് വരണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയായിരുന്നു ഇതിൻ്റെ പ്രൊമോഷൻ ഫുള്ള്. സിനിമ കാണാത്തവർക്ക് പുറത്ത് കൊടുക്കുന്ന പ്രൊമോഷന് കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂസിന് കൊടുക്കുന്ന കാര്യങ്ങളും സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞില്ല. അതായത് ഉണ്ണിമോന്തൻ അയ്യപ്പനാണെന്നും പറഞ്ഞ് ആ രീതിയിലാണ് സിനിമയ്ക്ക് പുറത്ത്, അതായത് പ്രൊമോഷനും മറ്റു കാര്യങ്ങളിലൊക്കെ പുള്ളി ആ രീതിയിലാണ് നിന്നത്. പക്ഷേ സിനിമയ്ക്കകത്ത് ഉണ്ണിമോന്തൻ്റെ പോലീസ് ഓഫീസർ മാത്രമാണ്, ഒരു സ്പിരിച്വൽ മൂവിയൊന്നുമല്ല, രാമേൻ പോലെയോ അല്ലെങ്കിൽ നന്ദനം പോലെയോ എന്നുള്ളൊരു സാധനമല്ല. ഉണ്ണിമോന്തൻ ജസ്റ്റ് പോലീസ് ഓഫീസറാണ്. ഒരു കുട്ടിയിൽ അയ്യപ്പനിലുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ കുട്ടിയിൽ ആ ഉള്ള ഒരു ഭക്തിയൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് മെയിനായിട്ടുള്ളത്. അല്ലാണ്ട് ഉണ്ണിമോന്തനല്ല അതിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ. പക്ഷേ പുറത്തു കൊടുക്കുന്ന പ്രൊമോഷൻ, ഞാൻ ഈ സിനിമ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ പോയി കാണുന്നത്, ഈ ഭയങ്കര ഹൈപ്പൊക്കെ കണ്ടിട്ട് പടം നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ തിയേറ്ററിൽ പോയി പടം കണ്ടത്. പക്ഷേ ഞാൻ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പുറത്ത് നടക്കുന്ന പ്രൊമോഷനും ഈ സിനിമയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ ഈ സിനിമ മോശമെന്നല്ല പറയുന്നത്, ഈ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാം, പലയിടത്തും ലാഗ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ നമ്മൾ ലോജിക്ക് പോലും നോക്കാൻ പറ്റത്തില്ല, റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത. കാരണം രണ്ട് പിള്ളേർ എന്നാ പറയുക വീട്ടുകാരോട് പറയാണ്ട് ബസ്സിൽ കയറി ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ കൂടെ യാത്ര ചെയ്യുന്നവരും ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും ഇവരൊക്കെ പൊട്ടന്മാരാണല്ലോ. റിയൽ ലൈഫിലാണെങ്കിൽ ഉറപ്പായിട്ടും പിള്ളേർ ശബരിമല വരെ എത്തൂല, അതിനു മുമ്പ് തന്നെ പോലീസിൽ അറിയിച്ച് പെട്ടെന്ന് തന്നെ പിള്ളേർ വീട്ടിൽ തിരിച്ചു വരും. പക്ഷേ ഇത് സിനിമ ആയതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, സിനിമ കാണുക എന്നുള്ളേ ഉള്ളൂ. അപ്പം ലോജിക്ക് സംഭവങ്ങളൊന്നും ഞാനും പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലില്ലാത്ത കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക, അത് സിനിമ ഈ ഇവിടെ ഉള്ള ചില വിശ്വാസികളെ, അതായത് ഈ മതത്തിലോ അല്ലെങ്കിൽ ഈ ഈശ്വര വിശ്വാസത്തിലുള്ള ആൾക്കാരെ
കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രമോഷൻസ് റിവ്യൂസ്, എന്നിട്ട് എന്താ പറയുക, അത് വെച്ചുകൊണ്ട് ഈ സിനിമ ഹൈപ്പ് ചെയ്തും അത് വെച്ചുകൊണ്ട് ഈ സിനിമ മുതലെടുക്കാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതെല്ലാം ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവും. നമ്മളൊന്ന് ഒന്ന് ചിന്തിച്ച് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് കളക്ട് ചെയ്ത് നോക്കിയാൽ ശരിക്കും ഇത് ഈ സിനിമ ഈ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഈ സമയത്ത് തന്നെ റിലീസ് ചെയ്യും, അത്തരത്തിലുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പുറത്ത്. നിങ്ങൾ തമിഴിൽ ഈ സിനിമ ഇറങ്ങിയപ്പം അതിൻ്റെ റിവ്യൂസ് ഇട്ടേക്കുന്നവരെയൊക്കെ വീഡിയോസൊക്കെ ഇരുന്നെടുത്ത് യൂട്യൂബിൽ നിന്ന് കണ്ടുപോകണം. അതിനകത്ത് അവരെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്, ഈ സമയത്ത് ഈ സിനിമ വലിയ സംഭവം അവർ തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ ഒരു 100 പടം നമ്മുടെ പല റിവ്യൂസ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം തൊട്ട് ഇത്തരത്തിലുള്ള കഥകൾ നമ്മുടെ മലയാള സിനിമയിലും തമിഴിലും എല്ലാം ഉണ്ട്. അപ്പം തമിഴിലാണെങ്കിലും പലരും റിവ്യൂ ചെയ്ത് പുറത്തോട്ട് തിയേറ്ററിന് പുറത്തിറങ്ങി വരുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, ഈ സീസൺ ടൈമിൽ അവരിറക്കിയൊരു സിനിമയാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാത്രയൊക്കെ ഉള്ളൂ, എന്താ പറയുക, മോശം എന്നൊന്നും പറയാനില്ല, ഒരു ഭക്തിപ്പടമാണ് അത്രേ ഉള്ളൂ, പക്ഷേ വലിയ സംഭവമൊന്നുമില്ലെന്ന് അവരും പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഉള്ളവരും പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉള്ളവരെന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പടത്തിന് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് നല്ല പടമാണ് നല്ല പടം നല്ല പടമാണ് തീർച്ചയായിട്ടും നല്ല പടമാണ്, പക്ഷേ ഈ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ണടച്ച്, അതായത് ഇപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ണിമുന്തൻ അയ്യപ്പ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ അത് ഏത് ഭക്തി തലക്കും, അത് എന്നാ പറയുക, ഭക്തി എന്നല്ല പറയുക, വിശ്വാസം ഒക്കെ നമുക്ക് ഒരു വിശ്വാസവും ഒരു ദൈവഭക്തിയൊക്കെ ഓക്കണം, പക്ഷെ അതൊരുമാതിരി വൃത്തികേട്, ഒരു ഓവറാവരുത്, അത് ഓവറാകുമ്പോൾ ഭയങ്കര എന്താ പറയുക, അതൊക്കെ എന്ത് വിശ്വാസമെന്ന് തോന്നിപ്പോകും. ഇപ്പം മറ്റുള്ളവർ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ, എനിക്ക് പറയാം, കാരണം ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ കണ്ടിട്ട് എന്താ പറയുക, എന്ത് കോമാളിത്തരാണ് കാണിക്കുന്നത്, ഒരു സിനിമ ഒരു നടൻ ഒരു സിനിമയിൽ അഭിനയിച്ച അയാൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ആളുകൾ കാണിക്കുന്ന ആ ഒരു ഇത്, അയ്യപ്പ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞാൽ എന്തുവാ കാണിക്കുന്നത്. ഉണ്ണിമൂന്തനെ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണെങ്കിൽ ഉണ്ണിമൂന്തന് ഇതിന് മുമ്പത്തെ സിനിമകളിലൊക്കെ മേപ്പടിയനൊക്കെ നല്ല ഹിറ്റായ സിനിമയാണ്, അതിന് പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇതുപോലെ ആരും ഒന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ ഈ സിനിമ ആളുകൾക്ക് എങ്ങനെ കണക്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്, ഈ സിനിമ ശരിക്കും ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഇവർ കണക്ട് ആയേക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് ചിന്തിക്കുന്നത്, ഇവർക്ക് ശരിക്കും ഇത് മനസ്സിലായില്ലേ എന്നും. ഞാനിത് മൊത്തത്തിൽ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാവർക്കും വട്ടായതാണോ എന്ന്. കാരണം ഉണ്ണിമൂന്തനെ കാണുന്നു, അയ്യപ്പ എന്ന് വിളിക്കുന്നു, അതുപോലെ ഉണ്ണിമൂന്തനാണേലും പുറത്തിറങ്ങി കടന്നിട്ട് ഞാൻ അയ്യപ്പനായിട്ട് അഭിനയിക്കാൻ സാധിച്ചു, ഇനി വരുന്ന ജനറേഷൻ അയ്യപ്പനായിട്ട് എൻ്റെ മുഖവരിക്കാറുണ്ട് മനസ്സിൽ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും ഉണ്ണിമൂന്തൻ അതിനകത്ത് അയ്യപ്പൻ്റെ ഒരു പ്രതി പുരുഷനായിട്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു സംഭവമാണ് അതിനകത്ത് വന്നിരുന്നതെങ്കിൽ ഓക്കെ, ഉണ്ണിമൂന്തൻ അത്തരത്തിലൊക്കെ ആഗ്രഹിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരു ചൈൽഡിഷ് ആയിട്ട് തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു രസമുണ്ട് കേൾക്കാൻ. പക്ഷെ പുള്ളി സിനിമയിൽ ആ റോളല്ലല്ലോ ചെയ്തേക്കുന്നത്, പുള്ളിയുടെ റോൾ എന്താന്ന് പുള്ളി തന്നെ മറന്നുപോയി, എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു നടക്കുന്നത് ഞാൻ അയ്യപ്പനായിട്ട് അഭിനയിക്കാൻ സാധിച്ചതിൽ സന്തോഷം, ഇനി വരുന്ന ജനറേഷനൊക്കെ എന്നെ കാണും, അതൊക്കെ എന്ത് വർത്താനം പറയുന്നു. അതുപോലെ ഇവർ പറയുന്നുണ്ട് സിനിമ സിനിമയായിട്ട് കാണണം, സിനിമാക്കാർ പൊതുവെ പറയുന്ന ഡയലോഗാണ് സിനിമ സിനിമയായിട്ട് കാണണം, അതിനെ വേറെ രീതിയിൽ ചർച്ച ചെയ്യാനോ സംസാരിക്കാനോ പാടില്ലെന്ന്. സിനിമയെ സിനിമയായിട്ട് കാണണമെങ്കിൽ സിനിമ കഴിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ സിനിമയിലില്ലാത്ത കാര്യങ്ങൾ എടുത്ത് പറയുക, ആ സിനിമേനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള കുറച്ച് മതവിശ്വാസികൾ അല്ലെങ്കിൽ എന്താ പറയുക ദൈവവിശ്വാസികളെ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചില പ്രൊമോഷനും കാര്യങ്ങളും മാർക്കറ്റിങ്ങും ഇതിനകത്ത് നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട്, അതിനകത്തൊന്നും ഒരു സംശയമില്ല. പക്ഷേ അതെല്ലാവരും പറഞ്ഞില്ല, സായിക്ക് എന്തോ അങ്ങനെ തോന്നിയപ്പം സായി മാത്രം അതൊന്ന് ചെറുതായിട്ടൊരു സൂചിപ്പിച്ചു. അപ്പം ഇതിലൊരു സത്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഉണ്ണിമൂന്തൻ കറക്റ്റായിട്ട് ഇവനെ വിളിച്ച് അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവനെ വിളിച്ചിട്ട് അത് നമ്മളൊരു കള്ളത്തരം ചെയ്ത് ഒരാൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്താണ് ഉണ്ണിമൂന്തനൊക്കെ ആ കാണുന്ന ശരീരവും ഇതൊക്കെ ഉള്ളൂ. ബേസിക്കലി പുള്ളി ഭയങ്കര ചൈൽഡിഷ് ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇപ്പം റിവ്യൂസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ പറയുമ്പോഴത്തേക്കും തെറി വിളിക്കാനാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലിനും 2 ജെബിയിലും 2 ഫോണും വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് കേട്ടിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനാണെങ്കിൽ അവർ രണ്ടുപേരും ആത്മഹത്യം ചെയ്ത് കഴിയേണ്ട സമയമാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ, മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ ഫ്ലോപ്പായതെന്ന് എല്ലാവർക്കും അറിയാം, കുറേ പടം ഫ്ലോപ്പായി പോയായിരുന്നു. അപ്പം ഇതുപോലെ തന്നെ മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ തന്നെയാണ്, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മോഹൻലാലിനെ വിമർശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളി അത്രയ്ക്കും നല്ലൊരു നടനായിരുന്നു, പക്ഷേ കുറേ വർഷങ്ങളായിട്ട് പുള്ളി അഭിനയിക്കുന്ന സിനിമകളായിക്കോട്ടെ വളരെ മോശപ്പെട്ട സിനിമകൾ, ഒരു ഒന്നുമില്ലാത്ത മോൺസ്റ്ററൊക്കെ എന്ത് പടമായിരുന്നു, അയ്യോ അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. അപ്പം അങ്ങനത്തെ സിനിമയിലൊക്കെ അഭിനയിച്ച എന്താ പറയുക ഇതുപോലുള്ള കമൻസും ട്രോളും അതും ഇതൊക്കെ വരുമ്പോൾ മോഹൻലാലൊക്കെ ഏതൊക്കെ രീതി റിയാക്ട് ചെയ്യണം, സായി തന്നെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മോഹൻലാലിനെ മമ്മൂട്ടിയെ പോലും ട്രോളി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അവർക്കും പ്രശ്നമില്ല അത്രക്കുള്ളൂ നീ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണിമൂന്തൻ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് ഈ സിനിമയിൽ, അല്ലെങ്കിൽ എന്താ പറയുക സിനിമയിലല്ല ചൈൽഡിഷ് ആയിട്ടാണ് പുള്ളി ഇതിനെ കൈകാര്യം ചെയ്തത്. പുള്ളിക്കൊന്നും ഇതിനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല,
പൊതുവെ ഈ പുതുതായിട്ട് വന്ന എല്ലാ നടന്മാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ അവനെ വിളിച്ച് തെറി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനതിട്ടിട്ട് അവനെ പറയാം അത് മൈൻഡ് ചെയ്യേണ്ടിരുന്ന പോരെ, അത് ചെയ്തില്ല. അത് പുള്ളി എന്തോ ഒരുത്തൻ നമ്മൾ ഇങ്ങനെ നൈസായിട്ടൊരു സംഭവം ചെയ്ത് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പം അത് ഒരുത്തൻ കണ്ടുപിടിച്ചിട്ട് അവൻ നാല് പേരോട് അത് പറയുന്ന കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക, ഷോ എൻ്റെ കള്ളത്തരം അവൻ കണ്ടുപിടിച്ചല്ലോ ഒന്ന് ഓർത്തിട്ട് അത് ഞാൻ മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ട് ചാടിക്കേറി അവനെ ചീത്ത വിളിച്ചായിട്ട് എനിക്ക് തോന്നി. അല്ലെങ്കിൽ എന്തിനാണെന്ന് അങ്ങനെ ചീത്ത, എത്രയോ സിനിമകൾ ഇറങ്ങുന്ന പല വന്യ പടങ്ങളും ഇറങ്ങുമ്പോഴത്തേക്കും പലരും ഇതുപോലെ മോശം കമൻ്റ് ഇടാറുണ്ട്. ചിലർ എല്ലാവരും നല്ലതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് രണ്ട് പേര് കുള്ളില്ലെന്ന് പറയും. അവരെയൊക്കെ വിളിച്ച് ചീത്ത കളിക്കാനാണ് അതിനെ സമയം കാണുള്ളൂ. പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഫുള്ളും കംപ്ലീറ്റ് അത് നോക്കിയിട്ട് സിനിമ കാണുന്നവരല്ല പലരും. സിനിമ കാണാൻ പോകുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ്, കുറേ നേരം അവരുടെ ലൈഫിൽ ഒരു നല്ല ശതമാനം എന്താ പറയുക സന്തോഷമായിട്ടിരിക്കണം, കുറച്ച് നേരത്തേക്ക് മൈൻഡ് ഫ്രീ ആക്കണം എന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകുന്നവരാണ്. അവരെല്ലാവരും ഈ സിനിമയ്ക്ക് പോകുന്ന എല്ലാവരും റിവ്യൂസ് ഒന്നും കണ്ടിട്ടല്ല പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മിക്ക പടവും തട്ടിയും മുട്ടിയാണെങ്കിലും ഹിറ്റായി പോകുന്നത്. അപ്പം റിവ്യൂസ് പറയുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നവരെയൊക്കെ വിളിച്ച് തെറി വിളിക്കാനാണ് അതിനെ സമയം കാണത്തുള്ളൂ. അപ്പോൾ ഒരു സിനിമ നടൻ, ഒരു സിനിമ എന്ന് പറയുന്നൊരു മാധ്യമം എന്താ പറയുക, സാധാരണക്കാരൻ മാത്രമല്ല മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന, കൊച്ചു കുട്ടികൾ തൊട്ട് പ്രായമുള്ളവർ വരെ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സിനിമകളിൽ നിന്നാണ് പല കാര്യങ്ങളും മനസ്സിലാക്കിയതെന്ന്. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ പല നിയമ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കറിയാത്ത പല കാര്യങ്ങൾ നമ്മൾ ചില സിനിമകളിൽ നിന്നായിരിക്കും നമുക്ക് കണക്റ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമ മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സിനിമയുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രമോഷനും കാര്യങ്ങളും ബിൽഡപ്പും ഒന്നും കൊടുക്കാണ്ട്, സിനിമ ഇറങ്ങി സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രമോഷൻ്റെ ഒന്നും ആവശ്യമില്ല. ആൾക്കാർ പടം നല്ലതാണെങ്കിൽ കേട്ട് തന്നെ ആൾക്കാർ വന്ന് കാണും. അല്ലാണ്ട് എന്താ പറയുക ഇതുപോലുള്ള ഈ ഒരു സീസൺ ടൈമിൽ, ഈ ഒരു ശബരിമല സീസൺ ടൈമിൽ തന്നെ സിനിമ ഇറക്കിയിട്ട് അത് തന്നെ പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് എന്താ പറയുക ആളുകൾ കയറ്റി പടം സക്സസ് ആക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ഉണ്ണിമൂന്തനെയാണ് ഇപ്പോൾ ഈ സായിയുടെ പ്രശ്നത്തിൽ ഉണ്ണിമൂന്തനോട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, ഉണ്ണിമൂന്തന് തന്നെ, സായിക്ക് അത്ര സപ്പോർട്ടൊന്നുമില്ല. അപ്പം ഇനിയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറി വിളിച്ചതൊക്കെ നമ്മൾ കേൾക്കാത്ത ഭാഷയൊന്നുമില്ല അവർ പറഞ്ഞത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കുകൾ തന്നെയാണ് ഉണ്ണിമൂന്തൻ പറഞ്ഞത്. തെറി വിളിക്കാന്നുള്ള പുള്ളി എന്തൊക്കെ നടന്നതെന്ന് പറഞ്ഞാലും പുള്ളി ഒരു സാധാരണ മനുഷ്യനാണ്, പുള്ളിക്ക് ഫീൽ ചെയ്ത് കാണും, പുള്ളി തെറി വിളിച്ചതാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഞാനൊന്നും പറയാവുന്ന ആളല്ല, അതൊക്കെ അവനവൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കും. പക്ഷെ നല്ലൊരു നടനായിട്ടിരിക്കുമ്പോൾ കഴിയുന്നതും എന്താ പറയുക പബ്ലിക് ഫിഗറായിട്ടിരിക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഉണ്ണിമൂന്തൻ. അപ്പം അയാൾ ഇങ്ങനെ തെറി വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് തന്നെ പ്രശ്നം, പുള്ളീനെ ആൾക്കാർ വിലയിരുത്തും. ഇപ്പം സായി തെറി വിളിച്ചാലും അവൻ അങ്ങനെ ഒരുത്തനാണെന്ന് ചിലപ്പോൾ ചിന്തിക്കത്തുള്ളൂ. സായി എന്നാ ഈ യൂട്യൂബറാണെന്നുള്ള രീതിക്കല്ലേ അറിയുള്ളൂ, വേറെ ഒരു നടനോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് അറിയുന്ന ഒരാളല്ല. യൂട്യൂബേഴ്സിനായിട്ടുള്ളവർക്ക് യൂട്യൂബ് വീഡിയോസ് കാണുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉള്ളൂ. പക്ഷെ വീടുകളിലുള്ള അമ്മമാർ കുഞ്ഞു കുട്ടികൾക്കൊന്നും എന്താ പറയുക അവർക്കൊക്കെ ഉണ്ണിമൂന്നും തെറി വിളിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ വേറൊരു മൈൻഡിലായിരിക്കും എടുക്കുന്നത്. ഇപ്പം അയ്യപ്പനായിട്ടൊക്കെ അഭിനയിച്ചിട്ട് ഇത്രയും മുടുത്ത് തെറിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അത് മോശമായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് ഉണ്ണിമൂന്നൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ണിമൂന്നൻ്റെ കരിയറിന് നല്ലതായിരിക്കും. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഓരോരുത്തർ ചെയ്യുമ്പോഴത്തേക്കും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, കൊള്ളിലും കൊള്ളില്ലെന്ന് പറയും, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സിനിമാക്കാരെന്തെങ്കിലും മോശമായിട്ട് കാണിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അത് ഒരുത്തം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനത് വിളിച്ചു പറയും. അതിനൊക്കെ ഹേർട്ട് ചെയ്ത് എന്താ പറയുക അത് ഇത്ര രീതി ഈ രീതിയിലൊക്കെ പ്രകടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം കാണത്തുള്ളൂ. അപ്പോൾ എനിക്കും തോന്നുന്നത് ഈ സിനിമ മൊത്തത്തിൽ ഈ നമ്മുടെ വിശ്വാസത്തെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ വിശ്വാസത്തെ മുതലെടുത്ത് പ്രൊമോട്ട് ചെയ്ത് സക്സസ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഉണ്ണിമൂന്തൻ ഇതിന് മുമ്പത്തെ ഒരു സിനിമയുണ്ട്, ഇതിന് മുമ്പത്തല്ല അതിൻ്റെ മുമ്പത്തെ, അതായത് ആദ്യം ഉണ്ണിമൂന്തൻ പ്രൊഡ്യൂസ് ചെയ്ത് ഹിറ്റായ സിനിമയാണ് മേപ്പടിയാന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഉണ്ണിമൂന്തൻ ക്ലൈമാക്സ് സീനൊക്കെ ആകുമ്പോഴത്തേക്കും ശബരിമലയ്ക്ക് ഉള്ള സെറ്റപ്പിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാ സിനിമയിലും ഇങ്ങനെയല്ല, പക്ഷേ ആ പടത്തിനകത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും എല്ലാവരും പറയുന്നത് ഉണ്ണിമൂന്തൻ ഈ മതത്തെ കണക്ട് ചെയ്ത് സിനിമ സക്സസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതായിരിക്കും. എനിവേ ഇപ്പോൾ ഉണ്ണിമൂന്തൻ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിട്ടും ഉണ്ണിമൂന്തൻ കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ കയറിയിട്ട് ഇനി ഇത്തരത്തിൽ ഉണ്ടായ ഇങ്ങനെ അതിനിടയ്ക്ക് ഒരു ഉണ്ണിമൂന്തൻ ഡയലോഗ് അടിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരെ തെറി വിളിച്ചുകൊണ്ടാണ് അല്ലെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞതുകൊണ്ട് ആ കുട്ടീനൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ആ വീഡിയോക്ക് അകത്ത് സായി ഈ പറഞ്ഞ വീട്ടുകാർ വീടെന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ഉണ്ണിമൂന്തൻ സമൂഹത്തിൽ എന്താ പറയുക പുള്ളിക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവനറിയാം, ഉണ്ണിമൂന്തൻ അറിയാം ഈ കോള് റെക്കോർഡാണത് മിക്കവാറും പുറത്തു വിടുമെന്നൊക്കെ അറിയാം. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് പുള്ളി
ആ കൂട്ടത്തിൽ താങ്ങി വിട്ടാണ് എൻ്റെ വീട്ടുകാരെയൊക്കെ നീ പറഞ്ഞു പിടിച്ചിട്ട് അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ശരിക്കും അവൻ ആ വീഡിയോ കേത്ത് സായ അങ്ങനെ ഒരു ആക്ക് ഉപയോഗിച്ചിട്ടില്ല, സായ അതിനകത്ത് അധികം സംസാരിച്ചിട്ടില്ല. ഉണ്ണിമോന്തൻ ഇത്തെറി കുറച്ച് തന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവൻ്റെ ആദ്യത്തെ അതിന് മുമ്പത്തെ വീഡിയോയിലും പുള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചുമ്മാ ആ ഒരു ഇമോഷണൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അടിച്ച സാധനമാണ്. അത്രയൊക്കെ ഉള്ളു, ഇതൊക്കെ ഇത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് ഇനിയെങ്കിലും അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ ഇത്രയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാം ഒന്നും ഒന്നും ശ്രമിക്കട്ടെ.